ഹലോ, എല്ലാവർക്കും നമസ്കാരം. സിയ പറ്റൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഒത്തിരി നാളുകൾക്ക് ശേഷമുള്ള വീഡിയോ ആണ്. അപ്പം ഞാൻ വിചാരിച്ചൊരു ഡാൻസിൻ്റെ വീഡിയോ തന്നെ ആവട്ടെ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി സിയ പറ്റൽസിലേക്ക് സ്വാഗതം. അപ്പോൾ ഡാൻസിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസ് കളിക്കുന്ന വീഡിയോ അല്ല കേട്ടോ, ഞാൻ ഒരുങ്ങുന്ന വീഡിയോ ആണ്. ഇതാ ഇവർ രണ്ടുപേരാണ് എന്നെ ഒരുക്കാൻ വന്നത്. ഈ ചേച്ചിയുടെ കഥ പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചേച്ചി മേക്കപ്പ് ആർട്ടിസ്റ്റിനുപരി എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അമ്മ കൂടിയാണ് കേട്ടോ. ഞാൻ ഇപ്പം ജില്ലാ സ്കൂൾ കലോത്സവത്തിലേക്ക് ഭരതനാട്യം പഠിപ്പിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ് കേട്ടോ. അപ്പം ഈ ചേച്ചി എങ്ങനെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതെന്നുള്ളൊരു കഥ കേട്ടോ എല്ലാവരും കേട്ടും. കാരണം ഈ മേക്കപ്പ്, അതായത് ഡാൻസ് മേക്കപ്പ് എന്ന് പറയുമ്പം കുറച്ച് എല്ലാവരും എന്താ പറയുക, നല്ല പേയ്മെൻ്റ് ഒക്കെ മേടിച്ച് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഒരു അടുപ്പിച്ചൊരു കുറേ പ്രോഗ്രാം ചെയ്യുമ്പോഴത്തേനും ആ ചേച്ചിക്ക് ഒത്തിരി പൈസ പോകുന്നു എന്നുള്ളൊരു പേടിയിൽ ചേച്ചി എന്ത് ചെയ്തു, മേക്കപ്പ് ചേച്ചിയുടെ സ്വന്തം കുഞ്ഞിന് മേക്കപ്പ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചേച്ചി ഒരാളുടെ കീഴിൽ പോയിട്ട് ഡാൻസ് മേക്കപ്പ് പഠിച്ചു. ആദ്യം ബ്രൈഡൽ മേക്കപ്പ് പഠിച്ചു, അതിനുശേഷം നമ്മുടെ ഡാൻസ് മേക്കപ്പ് പഠിച്ചു. അങ്ങനെ ഇപ്പം ചേച്ചിയുടെ കുഞ്ഞിന് ചെയ്യാൻ വേണ്ടിയിട്ട് ചേച്ചി അങ്ങനെ പഠിച്ചതായിരുന്നു ഡാൻസ് മേക്കപ്പ്. ഇപ്പം ചേച്ചി അതൊരു പ്രൊഫഷനായിട്ട് എടുത്ത് വേറെയുള്ള കുട്ടികൾക്കും വിളിക്കുന്ന വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അടിപൊളി മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ചേച്ചി പഠിച്ചത് നല്ല ആളടുത്തായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് നല്ല മേക്കപ്പുമാണ്. ചേച്ചി കണ്ണൊക്കെ വരയ്ക്കുന്നതാണ് ഡാൻസിൽ മെയിനായിട്ട്. സോ അതിലൊക്കെ ചേച്ചി പെർഫെക്റ്റ് ആണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സോ അത് നിങ്ങൾ ലാസ്റ്റ് കാണുമ്പോഴും നിങ്ങൾക്ക് തോന്നും. അപ്പോൾ എന്താ പറയുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ, എങ്ങനെയുണ്ട് മേക്കപ്പ് എന്നുള്ളത്. സോ അതേപോലെ ചേച്ചിനെ സപ്പോർട്ട് ചെയ്യുക. ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫോൺ നമ്പറും കോൺടാക്ട് നമ്പറും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിടാം. സോ ആർക്കെങ്കിലും ഇവിടെ കോഴിക്കോട് ഭാഗത്തോ അല്ലെങ്കിൽ ചേച്ചിക്ക് എത്താൻ പറ്റുന്ന ഭാഗത്താണെങ്കിൽ ചേച്ചി വരും. സോ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്താ, മേക്കപ്പ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞു വീഡിയോ ആണ്, അധികം സമയമൊന്നുമില്ല. അതേപോലെ ഡാൻസിൻ്റെ വീഡിയോ പിന്നീട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. ഇതിൽ ഞാൻ ആഡ് ചെയ്യുന്നില്ല, മേക്കപ്പിൻ്റെ വീഡിയോ മാത്രമേ ഉള്ളൂ കേട്ടോ. അതേപോലെ ഇതിൽ നമ്മുടെ ഭാവിയും സഹദും ഒന്നുമില്ല, അവരൊക്കെ ട്രിവാൻഡ്രത്താണുള്ളത്. എന്താണെന്ന് വെച്ചാൽ, അവർ ട്രിവാൻഡ്രത്ത്, ഞാൻ കോഴിക്കോട് എങ്ങനെയെന്ന് വെച്ചാൽ ഞങ്ങൾ ട്രിവാൻഡ്രത്താണ് ഇപ്പം താമസിക്കുന്നത്, സഹദിൻ്റെ വീട്ടിലാണ്. കാരണം എന്താ പറയുക, എനിക്ക് ഡാൻസിൻ്റെ തിരക്ക് കാരണം ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുമ്പം വാവയുടെ അടുത്ത് എനിക്ക് അധികം സമയം ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് ഒത്തിരി ക്ലാസ്സുകൾ എടുത്ത് തീർക്കാനുണ്ട് കലോത്സവത്തിൻ്റെ. അതുകൊണ്ടാണ് അവരവിടെ ഞാനിവിടേക്കായി പോകുന്നത്. അപ്പം ഞാൻ പ്രോഗ്രാമിന് വേണ്ടി ഒരു നമ്മുടെ കമ്മ്യൂണിറ്റി ഇവൻ്റ് തന്നെ ആയിരുന്നു കോഴിക്കോട് വെച്ചിട്ട്. സോ അതിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാത്രം വന്നതാണ്. പിന്നെ വാവിനെയൊക്കെ ക്രൗഡിലോട്ടൊക്കെ ചെല്ലുമ്പം ഇനിയിപ്പം പനിയും ഇതിൻ്റെയൊക്കെ സീസണാണല്ലോ, അതുകൊണ്ടാണ് അവരെയൊന്നും കൊണ്ടുവരാഞ്ഞത്. ഞാൻ പോകുന്നത് ഈ പ്രോഗ്രാമിന് ഞാനും മമ്മീൻ്റെ വീട്ടിൽ നിന്നാണ് ഒരുങ്ങുന്നത്. മമ്മിയും ഞാനുമായിട്ടാണ് പോയത് പ്രോഗ്രാമിന്. അടിപൊളിയായിരുന്നു. ഇത് നമ്മൾ സൂര്യനും ചന്ദ്രനും വയ്ക്കുന്ന ഒരു സമയമാണ്. സൂര്യനും ചന്ദ്രനും വയ്ക്കുമ്പോൾ നമ്മൾ തൊട്ട് കണ്ണി വെച്ചിട്ടാണ് വയ്ക്കുന്നത്. കാരണം അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദേവിമാരായി എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു പുരാണങ്ങൾ കേട്ടോ. ഈ നമ്മുടെ ക്ലാസിക്കൽ ഡാൻസിൽ ഓരോ നമ്മൾ വെക്കുന്ന ആഭരണങ്ങൾക്കും നമ്മൾ ചെയ്യുന്ന വേഷത്തിനും എല്ലാത്തിനും ഒരു ഇതുണ്ട്, കഥയുണ്ട്. അതായത് നമ്മൾ സൂര്യനും ചന്ദ്രനും വയ്ക്കുന്നത് എന്തിനാണെന്നും അതേപോലെ നമ്മുടെ നെറ്റിച്ചുട്ടി വയ്ക്കുന്നതും കമ്മൽ, അങ്ങനത്തെ കമ്മലിടുന്നതും അല്ലെങ്കിൽ മുടി നമ്മളിങ്ങനെ പിന്നിയിടുന്നതും അതിന് കുഞ്ചലം കെട്ടുന്നതിനൊക്കെ ഓരോരോ ചരിത്രങ്ങളുണ്ട്, അതിനൊക്കെ ഓരോ കഥകളുണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ സാധനങ്ങളും വയ്ക്കുന്നതും ചെയ്യുന്നതൊക്കെ. അപ്പം നമ്മളാദ്യം മുടിയൊക്കെ ഒന്ന് പിന്നിയിട്ടു, ജസ്റ്റ് മേക്കപ്പൊക്കെ ഫിനിഷ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഓർണമെൻറ്റ്സ് വയ്ക്കുകയാണ്. പിന്നെ ഡ്രസ്സ് ചെയ്തിട്ട് ഫൈനലിലാണ് ലിപ്സ്റ്റിക് ഇടുന്നതും ഫൈനൽ ടച്ച് ചെയ്യുന്നതൊക്കെ. എന്തായാലും നിങ്ങൾ വഴി എല്ലാം കാണും, നിങ്ങൾക്കെല്ലാം മനസ്സിലാകും. അപ്പോൾ ഒരു ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ക്ലാസിക്കൽ ഡാൻസിനെ കുറിച്ച്. അതുപോലെ സ്കൂൾ കലോത്സവത്തിൻ്റെ സീസൺ ആയതുകൊണ്ടാണ് കേട്ടോ എനിക്കിപ്പം യൂട്യൂബിൽ വീഡിയോസൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, സമയത്തിൻ്റെ വളരെ കുറവുണ്ട്. കാരണം അങ്ങോട്ടും കോഴിക്കോടും എനിക്ക് ക്ലാസ്സുണ്ട്, പത്തനംതിട്ടയും ക്ലാസ്സുണ്ട്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടി നടക്കുന്നതിൻ്റെ ഒരു ഇതിൽ വീഡിയോ എടുക്കാനും പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്കത് എഡിറ്റ് ചെയ്യാനോ അതിനുള്ളൊരു മൂഡില്ല എനിക്ക്. അതാണ് പ്രശ്നം. അതിൻ്റെ ഒരു എന്താ പറയുക, ഭയങ്കര മടിയായിട്ടിരിക്കും. നമ്മൾ ട്രാവൽ ചെയ്ത് ഭയങ്കര ടയേർഡായി പോകും. അതുകൊണ്ടാണ് ഇപ്പം വീഡിയോസൊക്കെ ഇടാൻ വളരെ കുറഞ്ഞു പോട്ടോ, വീഡിയോ ഇടാനൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തത്.
എന്തായാലും ഉടനെ നമ്മുടെ സബ് ജില്ലയും ജില്ലയും കലോത്സവം കഴിഞ്ഞ ഉടനെ വീണ്ടും നമ്മൾ യൂട്യൂബിൽ ആക്റ്റീവ് ആവുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ സപ്പോർട്ടും ഇതൊന്നും കുറയാൻ പാടില്ല, എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. ഇത് നമ്മളിപ്പം പ്രോഗ്രാം കഴിഞ്ഞു തിരിച്ച് വീട്ടിലോട്ട് മുമ്പിൽ വീട്ടിലോട്ട് ഓട്ടോയിൽ വരുന്ന വീഡിയോ ആണ് കേട്ടോ. രാത്രി നിങ്ങൾ കാണുന്നത് ഭയങ്കര ടയേർഡാണ് ഞാൻ, മമ്മി അപ്പുറത്തിരിക്കുന്നുണ്ട് ഞങ്ങൾ ഓട്ടോയിൽ. അങ്ങനെ ഞങ്ങളിതുകൊണ്ട് വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തി ഞാൻ മേക്കപ്പ് കഴിച്ചു, മേക്കപ്പൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഫ്രഷ് ആയിട്ട്. എനിക്കാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ പന്തളത്ത് പോകണം, എനിക്കവിടെ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇന്ന് കിട്ടിയ ഉപഹാരം ഇതായിരുന്നു കേട്ടോ, സ്നേഹാതിരം. അമ്മ കൾച്ചറൽ ഫോറത്തിൻ്റെ ഒരു പ്രോഗ്രാമായിരുന്നു, അടിപൊളി പ്രോഗ്രാമായിരുന്നു, നല്ല സ്റ്റേജായിരുന്നു. നമ്മുടെ കോഴിക്കോട് ജൂബിലി ഹാളിൽ വെച്ചിട്ടായിരുന്നു, അടിപൊളിയായിരുന്നു, എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. സ്റ്റേജും എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇന്നത്തെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിച്ച് ഞാനതുകൊണ്ട് വീണ്ടും എൻ്റെ കലോത്സവത്തിൻ്റെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പന്തളത്തോട്ട് പോവാണ്. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.